ഒരു സിനിമയുടെ ക്ലൈമാക്സ് കണ്ടിട്ട് അതിൽ പറയാൻ ഉദ്ദേശിച്ചിരുന്ന വലിയൊരു മെസ്സേജ്, ഒരു ചെറിയൊരു റീല് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നുള്ളൂ. പക്ഷെ അതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സുന്ദര പ്രണയ സിനിമയാണ് ലാലാ ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നടിമാരിലൊരാളാണ് എമ്മ സ്റ്റോൺ. എമ്മ സ്റ്റോണും റയാൻ ഗ്ലോസിംഗും കൂടെ നായിക നായകന്മാരായിട്ട് അഭിനയിച്ചിരിക്കുന്ന നല്ലൊരു ക്യൂട്ട് പ്രണയ വിരഹ മ്യൂസിക്കൽ സിനിമയാണ് ലാലാ ലാൻഡ്. ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. ഇതൊരു കഥയായിട്ട് പറയാൻ ഈ സിനിമയിൽ കൂടുതലായിട്ടൊന്നുമില്ല. എമ്മ സ്റ്റോൺ ഒരു അഭിനേത്രി ആവണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഒരുപാട് ഓഡീഷനിൽ ഒക്കെ പങ്കെടുത്ത് അതിൽ നിന്നൊക്കെ റിജക്റ്റഡായി ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് പോലെയുള്ള ഒരു പെൺകുട്ടിയാണ്. റയാൻ ഗ്ലോസിംഗ് അവതരിപ്പിക്കുന്ന സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിൽ ഒരു പിയാനിസ്റ്റാണ്. ഒരുപാട് ബാൻഡുകളിൽ നിന്നൊക്കെ ചില സമയത്തൊക്കെ വായിക്കാൻ പോയി, പാർട്ട് ടൈമായിട്ടൊക്കെ വായിക്കാൻ പോയി, സ്വന്തമായിട്ട് ഒരു മ്യൂസിക് ബാൻഡ് തുടങ്ങണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവർ രണ്ടുപേരും ഒരു സ്ഥലത്ത് വെച്ചിട്ട്, ഒരു മഞ്ഞുകാലത്ത് ഒരിടത്ത് വെച്ചിട്ട് കണ്ടുമുട്ടുകയാണ്. അതിനുശേഷം പിന്നെ ആസ് യൂഷ്വൽ ഒരു റൊമാൻറ്റിക് ഫിലിംസ് എങ്ങനെ പോകുന്നു, അവരുടെ പ്രണയം, അവരുടെ ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള കുറേ കാര്യങ്ങൾ, അവരുടെ തർക്കങ്ങൾ, പിന്നെ അവരുടെ ഒരു എന്താ പറയുക വേർപാട്, അങ്ങനെ കുറേ ഘട്ടങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്. കഥയായിട്ട് ഇത്രയേ ഉള്ളൂ. പക്ഷെ ഞാനിത് റെക്കമെൻഡ് ചെയ്യാനുള്ള പ്രധാന കാരണം ഇതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്ന രീതിയാണ്. ഇത് വളരെയധികം റിഫ്രഷ്ഡ് ആയിട്ടുള്ള ഒരു ബ്ലൂ അല്ലെങ്കിൽ വയലറ്റ് കളറൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു പിക്ചറൈസേഷനാണ്. ഭയങ്കര ലുക്കാണ്, അത് കാണുമ്പോൾ ഒരു ക്ലാസിക് ലുക്കാണ് ഓരോരോ ഫ്രെയിമിനും ഉള്ളത്. അവരുടെ ഡ്രസ്സിങ്ങിലാണെങ്കിലും അവർ യൂസ് ചെയ്യുന്ന ഡ്രസ്സുകളുടെ കളറിലാണെങ്കിലും ഒക്കെ അത് നമുക്കിങ്ങനെ നമുക്കൊരു കുളിർമ നൽകും, കണ്ണിനൊരു കുളിർമ നൽകും അത് അതിൻ്റെ സിനിമയിലെ ഓരോ സീനും കാണുമ്പോൾ. പിന്നെ സംഭാഷണങ്ങൾ, സംഭാഷണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അതൊരു പാട്ടൊക്കെ ആയിട്ട് മാറുന്നത്. ഒരു പാട്ട് പാടുകയായി, അപ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഡാൻസ് ചെയ്യണം തോന്നുന്നത്, അപ്പോൾ ഒരു ഡാൻസായിട്ട് മാറുകയാണ്. ഒരു കാറിൻ്റെയൊക്കെ മേലെ നിന്നുള്ള ഒരു ഡാൻസൊക്കെ ഉണ്ട്. പിന്നെ അതിനുശേഷം ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഒരു രാത്രി ഇവർ രണ്ടുപേരും കൂടി ഒരു ഡാൻസ് ചെയ്യുന്ന ഒരു സീനുണ്ട്. ഞാൻ തമ്പിനീട്ടൊക്കെ കൊടുത്തതുപോലെയുള്ള ആ ഒരു സീനിലുള്ള ഒരു ഡാൻസ് പെർഫോമൻസ് ഉണ്ട്. അതൊക്കെ കിടിലാണ്. അതാണ് എൻ്റെ ഒരു ഫേവറേറ്റ് സീൻ ഈ ഒരു സിനിമയിലെ. പിന്നെ ക്ലൈമാക്സ്, നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ഒരു വഴിയിൽ വെച്ചിട്ട് നമുക്ക് പ്രിയപ്പെട്ടവരെ ഒരു പക്ഷേ പിരിയേണ്ടി വന്നേക്കാം. അടിച്ചു പിരിയുകയോ തേച്ചൊട്ടിച്ചിട്ട് പോവുകയോ ഒന്നുമല്ല, ഈ സിനിമയിൽ വളരെ പക്വതയോടെ ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് രണ്ടുപേരും രണ്ട് വഴിക്ക് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അത് സിനിമ അതുവരെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ആ ഒരു സീനും കൂടെ കാണുമ്പോൾ നമ്മൾ ആരെയും വെറുക്കില്ല, നമ്മൾ ആരെയും ഭാഗത്ത് നിൽക്കേണ്ടി വരില്ല. രണ്ടുപേരുടെ ഭാഗത്തും ശരികളുണ്ട്, തെറ്റുകളുണ്ട്. രണ്ടുപേരുടെയും എന്താ പറയുക പ്രേക്ഷകനായിട്ട് നമ്മൾ ഈ സിനിമ കാണുന്ന സമയത്ത് ഈ രണ്ട് ഭാഗത്തു നിന്നും ഓ ഇവർ ഈ പുഞ്ചിരിച്ചുകൊണ്ട് പിരിയേണ്ടവരാണ് എന്നൊരു തോന്നലുണ്ടാക്കിക്കൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്. അങ്ങനെ ക്യൂട്ടായിട്ടുള്ള വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് സിനിമ എന്നൊക്കെ പറയാം. ഒരു തരത്തിൽ ഫീൽ ഗുഡ് അല്ല, പക്ഷെ എന്നാലും നമ്മൾ ഫീൽ സാറ്റിസ്ഫാക്ഷൻ മൂഡിലേക്ക് നമ്മളെ കൊണ്ടുവിടുന്ന ഒരു സിനിമയാണ് ലാലാ ലാൻഡ്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. 7-8 ഗ്രാമി അവാർഡുകളൊക്കെ നേടിയ ഒരു സിനിമയാണ്. അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം.